ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് എം ടെക് ട്രാവലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് കാഷ്ബിൻ ലോണിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. കാഷ്ബിൻ ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നൽകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് കാഷ്ബിൻ ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നൊരു ലോണാണ്, മൊബൈൽ വെച്ച് എടുക്കാവുന്നൊരു ലോണാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ തന്നെ ഒരു ഒ ടി പി വരുന്നതാണ്. ഒ ടി പി ഓട്ടോ ജനറേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ ഒ ടി പി ഓട്ടോ ജനറേറ്റ് ആയില്ലെങ്കിൽ അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ലിമിറ്റായി ലഭിച്ചിരിക്കുന്നത് 15,100 രൂപയാണ് എനിക്ക് ലിമിറ്റായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാർട്ടിംഗിൽ എടുക്കുന്ന ഒരാളെ വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് ആയിരിക്കും ലഭിക്കുക. പിന്നെ നിങ്ങൾ ടൈം ടു ടൈം റീപേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് ഇൻക്രീസ് ആവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടി ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലിമിറ്റ് കൂടുതലായി ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് അപ്ലോഡ് ചെയ്യുക. 3 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകഴിഞ്ഞാൽ ആൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ലിമിറ്റ് നിങ്ങൾക്ക് കൂടിയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മാക്സിമം ഒരു കുറച്ചും ഒന്ന് രണ്ടോ ട്രാൻസാക്ഷൻ കൂടി നടന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് 15,100 രൂപയാണ് എനിക്കിവിടെ ലിമിറ്റായി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 15,100 എത്ര ദിവസത്തേക്ക്, അപ്പോൾ ഇതിൻ്റെ എത്രയൊക്കെ നമ്മൾക്ക് റീപേയ്മെൻറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു വീഡിയോ വെച്ച് കാണാം. മാക്സിമം വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് IFSC കോഡ് ഡീറ്റെയിലൊക്കെ ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ അതിനുശേഷം ടിക് മാർക്ക് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് നമ്മളൊരു സെൽഫിയാണ് ചോദിക്കുക. സെൽഫിയും കൂടി എടുത്ത് അപ്പോൾ തന്നെ നമ്മളത് ലോണ് സബ്മിറ്റ് ആയിട്ടുണ്ട്. ലോണ് സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരുന്നതാണ്. അതിന് ശേഷമായിരിക്കും ലോൺ നിങ്ങളത് അപ്രൂവ് ആവുക. ഇപ്പോൾ പുതിയൊരു ഇതാണ്, റൂൾസാണ് ഇവരത്. ഇവർ കസ്റ്റമർ കെയറിൽ നിന്ന് കോളും കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ കെയറിൽ നിന്ന് കോളും കൂടി വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഈ ഒരു ലോണ് അപ്രൂവ് ആവുക. അപ്പോൾ നമ്മൾ ഒരു കോൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവർ ഇവിടെ ഈ ഒരു അപ്ലിക്കേഷനിൽ വെച്ചാൽ, ഈ അപ്ലിക്കേഷനിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ കോൾ വരും. ആ ഒരു കോളിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായി തന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് എന്തൊക്കെ അപ്ലോഡ് ചെയ്ത് അതൊക്കെ ഡീറ്റെയിൽ, അതിനെ കുറിച്ചുള്ള ഡീറ്റെയിലൊക്കെ നിങ്ങളോട് അവർ ചോദിക്കും. അപ്പോൾ കറക്റ്റായി തന്നെ നിങ്ങൾ പറയുക. ആ ഡീറ്റെയിലൊക്കെ കറക്റ്റായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവർ അപ്രൂവ് ചെയ്ത് തരും നിങ്ങൾക്ക് ആ ഒരു ലോണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാണ്. അവിടെ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ട്. കോൾ വന്ന് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക ഇവിടെ. അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്രൂവായി കിട്ടും. ഒന്നെങ്കിൽ അപ്രൂവ് ആവും, അല്ലെങ്കിൽ റിജക്റ്റ് ആവും. നോക്കാൻ നമ്മളത് എന്താവുന്ന അപ്രൂവ് ആവുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് നമ്മൾക്ക് ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഡേയ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ലോണ് ലഭിക്കുന്നതാണ്. അപ്രൂവ് ആയിട്ടുണ്ട് എൻ്റെ ലോണ്. മെസ്സേജ് ബാങ്കിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആയ മെസ്സേജ് വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് നമ്പറിലോട്ട് എൻ്റെ എമൗണ്ട് 15,100 രൂപ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളുടെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. കസ്റ്റമർ കെയറിൽ നിങ്ങളുടെ ലോണ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോളും കൂടി വന്നു കഴിഞ്ഞാൽ, ആ കോളിനോട് നിങ്ങൾ കറക്റ്റ് ആൻസറും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്രൂവ് ലഭിക്കുന്നുണ്ട് നമ്മൾക്ക് ലോണ്. അപ്പോൾ വളരെ നല്ല പെട്ടെന്ന് തന്നെ, അത്യാവശ്യ ലോണാണെങ്കിൽ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. നമ്മൾക്ക് 62 ഡേയ്സിനായിട്ടാണ് ലഭിച്ചത്. 8,500 രൂപയാണ് EMI ആയിട്ടാണ്, 2 EMI ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 8,500 17,000 രൂപയാണ് എനിക്ക് ടോട്ടൽ റീപേയ്മെൻറ്റ് എമൗണ്ട് വരുന്നത്. അത് 2 EMI ആയിട്ടാണ് വരുന്നുള്ളത്. ഇത് 15,100 രൂപയാണ് എനിക്ക് ക്രെഡിറ്റ് ആയി ലഭിച്ചിരിക്കുന്ന അക്കൗണ്ടിലോട്ട്. അപ്പോൾ 1,900 രൂപ എക്സ്ട്രാ നമ്മൾക്ക് റീപേയ്മെൻറ്റ് ചെയ്യുന്നു. അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ലോൺ എടുക്കുക, ഇല്ലെങ്കിൽ മാക്സിമം എടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.